ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ 10 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ബെറ്റർ പെർഫോമൻസ് നൽകുന്ന മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും ഉള്ള സ്റ്റോക്കുകളാണ്. അപ്പോൾ ടോപ്പ് പെർഫോമേഴ്സ് ഇൻ മിഡ് ക്യാപ്പ് അതുപോലെ സ്മോൾ ക്യാപ്പ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് സ്ക്രീനർ വെബ്സൈറ്റ് നോക്കാം. അതിൽ ആദ്യം നമുക്ക് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് ചൂസ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് ഗോദ്രേജ് അഗ്രോവേൾട്ട് ആണ്. ഗോദ്രേജ് എന്ന് അഗ്രോവേൾട്ട് നമുക്കറിയാം, ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള അഗ്രി ബിസിനസ് ആണ് ഇവരുടെ മെയിൻ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഇൻപുട്സ് ആയ പാം ഓയിൽ, എലീഡ് പ്രോഡക്ട്സ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വൈസ് 10,163 crores ആണ്. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 521.15, 52 week ഹൈ 598, 52 week ലോ 265, ബുക്ക് വാല്യൂ 95 ആണ്. ഡിവിഡൻഡ് ഈൽഡ് 1.04, സെയിൽസ് ഗ്രോത്ത് 12.35 ആണ് ലാസ്റ്റ് 3 years ആയിട്ട്. ഫേസ് വാല്യൂ 10 ആണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏപ്രിലിൽ ഒരു ഡിപ്പിന് ശേഷം നല്ല ഒരു ഉയരുന്ന ഒരു ഗ്രാഫാണ് കാണിച്ചിരിക്കുന്നത്, 521.15 ഈ ഒരു ലെവലിൽ. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനി, അത് 32.82%. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ടാക്സ് റേറ്റ് കുറച്ച് കുറവാണ്. ഇപ്പം ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ഗോദ്രേജ് അഗ്രോവേട്ടിൻ്റെ, അവന്തി ഫീഡ്സ്, KSE, യുണീക് ഓർഗാനിക്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ക്വാർട്ടർലി റിസൾട്ടും കഴിഞ്ഞ വർഷത്തെക്കാളും നല്ലൊരു പെർഫോമൻസ് ആണ് ഈ ഒരു സ്റ്റോക്കിന് ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം മിഡ് ക്യാപ്പിൽ. നെക്സ്റ്റ് വരുന്നത് കോരമണ്ഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡ്, ഈ ഒരു സ്റ്റോക്കാണ്. ഇത് മെയിൻലി ഫോക്കസ് ചെയ്യുന്ന ഫാർമ ഇൻപുട്ട്, ഫെർട്ടിലൈസേഷൻ, അതുപോലെ ക്രോപ്പ് പ്രൊട്ടക്ഷൻ, സ്പെഷ്യാലിറ്റി ന്യൂട്രിയൻസ്, ഓർഗാനിക് കമ്പോസ്റ്റ് തുടങ്ങിയതാണ് ഇവരുടെ ബിസിനസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 23,751. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 810, 52 week ഹൈ 838. ദെൻ ഡിവിഡൻഡ് ഈൽഡ് 1.48%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 27% ആണ്. സെയിൽസ് ഗ്രോത്ത് 9.41%. ഫേസ് വാല്യൂ 1. ROCE 26.42%. ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഏപ്രിൽ ഡിപ്പിന് ശേഷം ഉയരുന്ന ഒരു ഗ്രാഫ്, അതായത് 817.80 ഈ ഒരു ലെവലിലാണ്. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ഡെപ്റ്റ് റിഡ്യൂസ് ആയിട്ടുണ്ട്, അതുപോലെ CAGR ഗ്രോത്ത് 5 years ആയിട്ട് നല്ല ഒരു ഗ്രോത്ത് ആണ്, 21.35%. നല്ല റിട്ടേൺ ഓൺ ഇക്വിറ്റി തന്ന ഒരു സ്റ്റോക്കാണ്. 3 years ആയിട്ട് 25.39%. ദെൻ ഹെൽത്തി ഡിവിഡൻ പേ ഔട്ട് 28.96%. ദെൻ നെഗറ്റീവ് സൈഡ് വരികയാണെങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് നെഗറ്റീവ് 2.04% ആണ്. ലാസ്റ്റ് ക്വാർട്ടർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ദെൻ കമ്പനിയുടെ ഗ്രോത്ത് ലാസ്റ്റ് 5 years ആയിട്ട് കുറവാണ്, പുവർ ഗ്രോത്ത് ആണ്. ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് പറയുന്നത് ചേംബർ ഫെർട്ടിലൈസേഷൻ, GNFC, FACT, RCF, GSFC തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ക്വാർട്ടർലി റിസൾട്ട് ലാസ്റ്റ് ഇയറിനെ കാട്ടി ഈ വർഷം കുറച്ചുകൂടി നല്ലോണം പെർഫോം ചെയ്യാനായിട്ട് സാധിച്ച ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ സ്റ്റോക്കിലേക്ക് കിടക്കാം. മൂന്നാമത്തെ സ്റ്റോക്ക് അശോക് ലെയ്ലാൻഡ് ആണ്. ഇപ്പോൾ അശോക് ലെയ്ലാൻഡ് നമുക്ക് അറിയാലോ വൈഡ് റേഞ്ച് ഓഫ് കമേർഷ്യൽ വെഹിക്കിൾസിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. മെയിൻലി എൻജിൻസ് ഫോർ ഇൻഡസ്ട്രിയൽ, അതുപോലെ മെറൈൻ ആപ്ലിക്കേഷൻസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 23,396. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 79.70 rupees. ദെൻ 52 week ഹൈ 87 rupees, 52 week ലോ 33 rupees ആണ്. ബുക്ക് വാല്യൂ 26.53. ഡിവിഡൻഡ് ഈൽഡ് 0.63 ആണ്. ROE 5.80. ഫേസ് വാല്യൂ 1 ആണ്. ROCE 8.85%. ഈ ഒരു സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് പെർഫോമൻസ് നോക്കാം. ഏപ്രിൽ ഡൗൺ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു സ്റ്റോക്ക് പതുകിയ ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ 79.70 ഇതാണ് ഈ ഒരു ലെവല് വന്നിരിക്കുകയാണ്.
കമ്പനി ഒരു ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട് നൽകുന്നു, അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പോസിറ്റീവ് സൈഡ്. 42.59% ഡിവിഡൻഡ് നൽകുന്നുണ്ട്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ 3x ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കമ്പാരിറ്റീവ്ലി കുറവാണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ഒരു പോർ ഗ്രോത്ത് ഡെലിവർ ചെയ്തിരിക്കുന്നു. കോമ്പറ്റീറ്റേഴ്സ് വരുന്ന ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ അശോക് ലെയ്ലാൻഡ്, അശോക് ലെയ്ലാൻഡിൻ്റെ ടാറ്റ മോട്ടോഴ്സ്, ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ, ഫോഴ്സ് മോട്ടർ, SMLISO തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ക്വാർട്ടർലി വൈസ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് ഇയറിനെ കാട്ടി ശകലം ഒന്ന് കുറഞ്ഞിട്ടുണ്ട് പ്രോഫിറ്റ്. ബട്ട് എന്നാലും ഈ ഒരു വെഹിക്കിൾ സെക്ടറിലെ അശോക് ലെയ്ലാൻഡ് ടോപ്പ് സ്റ്റോക്ക് തന്നെയാണ്. ഇനി നാലാമത്തെ മിഡ് ക്യാപ് സ്റ്റോക്ക് നമുക്ക് നോക്കാം, കാജറിയ സെറാമിക്സ് ആണ്. കാജറ സെറാമിക്സ് മെയിൻലി മാനുഫാക്ചർ ഓഫ് സെറാമിക് അല്ലെങ്കിൽ വെർട്ടിഫൈഡ് വാൾ ഫ്ലോർ ടൈൽസ് ഒക്കെയാണ് അവരുടെ മെയിൻ ബിസിനസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 8189. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 515. ദെൻ 52 വീക്ക് ഹൈ 605. ദെൻ ലോ വരുന്നത് 209.40. ബുക്ക് വാല്യൂ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 107.84 ആണ്. ദെൻ ഡിവിഡൻഡ് ഈൽഡ് 0.58%. റിട്ടേൺ ഓൺ ഇക്വിറ്റി 15.42%. സെയിൽസ് ഗ്രോത്ത് 3.27% ആണ്. അപ്പോൾ ജൂണിൽ നല്ലൊരു ഡിപ്പ് വന്നിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്കിന്. പിന്നെ ഒരു കയറുന്ന ഗ്രാഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 523.55 ഈ ഒരു റേറ്റിലാണ്. ഡെപ്റ്റ് ഫ്രീ ആണ്, അതുപോലെ തന്നെ ഹെൽത്തി ഡിവിഡൻഡ് നൽകുന്ന ഒരു കമ്പനിയാണ്. 20.01% ഉണ്ട് ഡിവിഡൻഡ്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് പുവർ ഗ്രോത്ത് ഉണ്ട്. കോമ്പറ്റീറ്റേഴ്സ് സെറ സാനിറ്ററി, ഏഷ്യൻ ഗ്രാനിറ്റോ, സോമിനി സെറാക്സ് സെറാമിക്സ്, ഓറിയൻ ബിൽസ്, ഓറിയൻ ബെൽ, നിഡ്കോ, മുരുദേഷ് സെറാമിക് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. നെക്സ്റ്റ് സ്റ്റോക്ക്, അത് ഫിഫ്ത്ത് സ്റ്റോക്ക് നോക്കാം, മിഡ് ക്യാപ്പില് ഇപ്ക ലബോറട്ടറീസ് ആണ്. ഇപ്ക ലബോറട്ടറീസ് മെയിൻലി ഫാർമസ്യൂട്ടിക്കൽ ബിസിനസ്സിലാണ് അവരുടെ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 27,382. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 2167. 52 വീക്ക് ഹൈ വരുന്നത് 2236. 52 വീക്ക് ലോ വരുന്നത് 844. ബുക്ക് വാല്യൂ 287. സ്റ്റോക്ക് PE റേഷ്യോ 29.77. ഡിവിഡൻഡ് ഈൽഡ് 0.23% ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി 17.63%. ഫേസ് വാല്യൂ 2. ലാസ്റ്റ് 3 ഇയേഴ്സ് ആയിട്ട് ഗ്രോത്ത് വരുന്നത് 13.53% ആണ്. ഇപ്പോൾ കണ്ടിന്യൂസ് ഗ്രോ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 2205 ഈ ഒരു ലെവലാണ് കീപ്പ് ചെയ്തിരിക്കുന്നത്. ഡെപ്റ്റ് ഫ്രീ ആണ്, അതുപോലെ സ്റ്റോക്ക് 7.55x ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്നു. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് കുറച്ച് ഗ്രോത്ത് കുറവായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സൺ ഫാർമ ഡോക്ടർ റെഡ്ഡീസ് ലാബ്, സിപ്ല, ബയോകോൺ, അതുപോലെ ടൊറൺ ഫാർമ, ഓറോബിൻഡോ ഫാർമ, കാൻഡല ഹെൽത്ത് കെയർ ആണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ്. ക്വാർട്ടർലി റിസൾട്ട് ലാസ്റ്റിനെ കാട്ടി കൂടിയിരിക്കുകയാണ്. ഇനി നമുക്ക് സ്മോൾ ക്യാപ് സ്റ്റോക്കുകൾ 5 എണ്ണം നോക്കാം. അതിൽ ആദ്യം വരുന്നത് കാവേരി സീഡ്സ് ആണ്. കാവേരി സീഡ് മെയിൻലി നമുക്ക് സീഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ, അതിലാണ് അവരുടെ ഫോക്കസ് വരുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3,511. കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 581. 52 വീക്ക് ഹൈ 682. 52 വീക്ക് ലോ 273. ബുക്ക് വാല്യൂ ട്രേഡ് ചെയ്യുന്ന 158.91. ദെൻ സെയിൽസ് ഗ്രോത്ത് 9.73 ആണ്. ഫേസ് വാല്യൂ 2. പിന്നെ ഗ്രാഫ് നമുക്ക് നോക്കാം. ഏപ്രിലിൽ ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് ഓഗസ്റ്റ് നല്ലൊരു പീക്ക് ഹൈ കൊടുത്തിരിക്കുന്നു. ദെൻ ഇപ്പോൾ ലാസ്റ്റത്തെ വോളിയൂം എന്ന് പറയുന്നത് 578 ആണ്. ഡെപ്റ്റ് ഫ്രീ ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് ചെറിയൊരു പുവർ ഗ്രോത്ത് ഉണ്ട്, അതുപോലെ ടാക്സ് റേറ്റ് കുറച്ച് കുറവാണ്. കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത് ഗുജറാത്ത് ഗ്യാസ്, ആഫ്ൽ ഇന്ത്യ, അതുപോലെ ഇന്ത്യൻ എനർജി, സെക്യൂരിറ്റി ആൻഡ് ഇന്റൽ, CDSL തുടങ്ങിയ സ്റ്റോക്കുകൾ. നെക്സ്റ്റ് നമുക്ക് ഫോക്കസ് ചെയ്യേണ്ടത് ക്വസ്കോർപ്പ് ആണ്, സ്മോൾ ക്യാപ്പില്. ക്വസ്കോർപ്പിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ടെക്നോളജി സൊല്യൂഷൻ,
പീപ്പിൾ സർവീസസ് ഫെസിലിറ്റി മാനേജ്മെന്റ് ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ബിസിനസ് ആണ് ഇവരുടേത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 6,298, കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 426, 52 വീക്ക് ഹൈ വരുന്നത് 639 rupees ആണ്. സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 3 years ആയിട്ട് 36% ഉണ്ട്. ഫേസ് വാല്യൂ 10, റിട്ടേൺ ഓൺ ഇക്വിറ്റി 5.90%. ഇപ്പോൾ ഏപ്രിൽ ജൂണിലൊക്കെ കുറച്ച് ഡിപ്പായിരുന്ന സ്റ്റോക്കാണ്, പിന്നെ ഓഗസ്റ്റ് മന്താണ് കുറച്ച് കയറി വന്ന ഈ ഒരു സ്റ്റോക്ക്. 426.55% ഈ ഒരു ലെവലിൽ കയറിയിരിക്കുന്നു. ഡെപ്റ്റർ ഡേയ്സ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. നെഗറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ സ്റ്റോക്ക് 2.77 times ബുക്ക് വാല്യൂ ട്രേഡ് ആവുന്നു. ലോ റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ് ലാസ്റ്റ് 3 years ആയിട്ട്. പിന്നെ പ്രൊമോട്ടർ ഹോൾഡിംഗ് ലാസ്റ്റ് 3 years ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിയർ കമ്പാരിസൺ കോമ്പറ്റീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ ബാൽമർ ലോയർ, ദെൻ നവാ ഭാരത് വെഞ്ചേഴ്സ് തുടങ്ങിയ സ്റ്റോക്കുകളാണ്. നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ടത് സുദർശൻ കെമിക്കൽ ആണ്, സുദർശൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്. ഈ ഒരു സ്റ്റോക്ക് പറയുകയാണെങ്കിൽ വൈഡ് റേഞ്ച് ഓഫ് ഓർഗാനിക് അതുപോലെ ഇൻഓർഗാനിക് പിഗ്മെന്റ്സ്, ഇതാണ് ഇവരുടെ എഡ്യൂക്കേറ്റേഴ്സ്, അതുപോലെ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ്, ഇതാണ് ഇവരുടെ ബിസിനസ് എന്ന് പറയുന്നത്. കെമിക്കൽ ഇൻഡസ്ട്രിയിൽ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 3,622, കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 523, 52 വീക്ക് ഹൈ 538 ആണ്. ഡിവിഡൻഡ് യീൽഡ് 1.11%. സെയിൽസ് ഗ്രോത്ത് 10% ആണ്. ഫേസ് വാല്യൂ 2, റിട്ടേൺ ഓൺ ഇക്വിറ്റി 22%. ഇപ്പോൾ ഏപ്രിൽ മാസം നല്ലൊരു ഡിപ്പ് വന്നിട്ടുണ്ട്, പിന്നെ കുറച്ച് മുകളിലെ താഴെയും പോകുന്ന ഒരു സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഗ്രാഫാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഒരു കയറുന്ന പോലെ 523.15 ഈ ഒരു ലെവലിൽ നിൽക്കുന്നു. ഹെൽത്തി ഡിവിഡൻഡ് നൽകുന്നു, അതാണ് ഇവരുടെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. 29% ഡിവിഡൻഡ് നൽകുകയാണ്. പുവർ ഗ്രോത്ത് ആണ് ലാസ്റ്റ് ഇയർ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. പിയർ ഗ്രൂപ്പ് ആരൊക്കെയാണെന്ന് നോക്കാം. അതുൽ ഗിരി ഇൻഡസ്ട്രീസ്, ദെൻ ബോഡൽ കെമിക്കൽസ്, അൾട്രാമൈൻ പിഗ്മെന്റ്സ്, ദെൻ ബാജറിയ ഇൻഡസ്ട്രീസ്, വിധി സ്പെഷ്യാലിറ്റി, ഇതൊക്കെയാണ് ഇവരുടെ കോമ്പറ്റീറ്റേഴ്സ് വരുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റോക്കിൽ ഫോർത്ത് സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. ഹിഡൽബർഗ് സിമെന്റ് ലിമിറ്റഡ് ഇന്ത്യ, അതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന സ്റ്റോക്ക്. മെയിൻലി മാനുഫാക്ചറിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സിമെന്റ് ആണ് ഇവരുടെ ബിസിനസ്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 4,283, കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 189 ആണ്. 52 വീക്ക് ഹൈ 217, 52 വീക്ക് ലോ 120, ബുക്ക് വാല്യൂ 58 rupees ആണ്. ഡിവിഡൻഡ് ഈൽഡ് 3.97, ലാസ്റ്റ് 3 years ആയിട്ട് 8.59% ആണ്. ഫേസ് വാല്യൂ 10. ഇത് ഈ ഒരു സ്റ്റോക്കും ഏപ്രിലിൽ ഡൗൺ ആയിട്ട് പിന്നെ ഇൻക്രീസ് ആവുന്ന ഒരു സ്റ്റോക്കാണ്. പോസിറ്റീവ് സൈഡ് പറയുകയാണെങ്കിൽ റെഡ്യൂസ്ഡ് ഡെപ്റ്റ്, ഗുഡ് ഡിവിഡൻഡ് ഈൽഡിങ്, നല്ലൊരു ഗ്രോത്ത്, അതുപോലെ സി എ ജി ആർ ലാസ്റ്റ് 5 years ആയിട്ട് നല്ല ഗ്രോത്ത് ഉണ്ട്. 51% വരെ ഹെൽത്തി ഡിവിഡൻഡ് ഉണ്ട്, 49%. പിയർ കമ്പാരിസൺ നോക്കാം. അൾട്രാടെക് സിമെന്റ്, ശ്രീ സിമെന്റ്, അംബുജ സിമെന്റ്, എ സി സി, ജെ കെ സിമെന്റ്, ബിർള കോർപ്പറേഷൻ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് നമുക്ക് പെർസിസ്റ്റന്റ് സിസ്റ്റം, ഈ ഒരു സ്റ്റോക്ക് കൂടി നോക്കാം. മെയിൻലി ഇവർ ഒരു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ബിസിനസ്സിലാണ്, ഈ ഒരു സോഫ്റ്റ്വെയർ ബിസിനസ്സിൽ. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ 9,103 crores, കറണ്ട് പ്രൈസ് ഇപ്പോൾ ട്രേഡ് ചെയ്തിരിക്കുന്നത് 1,191, 52 വീക്ക് ഹൈ വരുന്നത് 1,240 ആണ്. ഡിവിഡൻഡ് ഈൽഡ് 1.01%, ഫേസ് വാല്യൂ 10, സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് 3 years ആയിട്ട് 7.40% ഉണ്ട്, റിട്ടേൺ ഓൺ ഇക്വിറ്റി 13.92%. ഈ ഒരു സ്റ്റോക്ക് ജൂണിലും ഏപ്രിലും കുറച്ച് ഡിപ്പായിരുന്നു, പിന്നെ അതിന് ശേഷം ഓഗസ്റ്റ് മന്തിൽ കുറച്ച് കയറി തുടങ്ങി. ഇപ്പോൾ വന്നിരിക്കും ലാസ്റ്റ് ലെവൽ 1,191. പോസിറ്റീവ് സൈഡ് ഡെറ്റ് ഫ്രീ ആണ്, ഹെൽത്തി ഡിവിഡൻഡ് പേ ഔട്ട്. നെഗറ്റീവ് ആയിട്ട് പറയാനുള്ളത് പ്രൊമോട്ടർ ഹോൾഡിംഗ് കുറച്ച് കുറഞ്ഞു പോയി. കോമ്പറ്റീറ്റേഴ്സ് എംഫസിസ്, ഒറാക്കിൾ, എൽ ആൻ ടി ടെക്നോളജി, ഹെക്സാവെയർ ടെക്നോളജീസ്, കോൺഫോർസ്, ടാറ്റ എൽ സി തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ക്വാർട്ടർലി റിസൾട്ട് ലാസ്റ്റ് ഇയറിനെ കാട്ടി കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇത്രയും സ്റ്റോക്കുകളാണ് നമ്മൾ സ്മോൾ ക്യാപ്പ് അല്ലെങ്കിൽ മിഡ് ക്യാപ്പിൽ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് നല്ലോണം റിട്ടേൺസ് തരാൻ പറ്റുന്ന ക്വാളിറ്റി ബെസ്റ്റ് ആയിട്ടും വാല്യുവേഷൻ നല്ല ഒരു സ്റ്റോക്ക് ഉള്ളതാണ്. അപ്പോൾ വാല്യുവേഷൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ മാർക്കറ്റ് മോജൂല് ഞാൻ ഈ പറഞ്ഞ സ്റ്റോക്കുകൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക്
എടുത്ത് നോക്കാവുന്നതാണ്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്, ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടണം. രണ്ട് സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. നിങ്ങൾക്ക് ബോത്ത് സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് വരികയാണെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിലെ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഹാപ്പി ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.